നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രത്നങ്ങളും അവ ധരിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അതിപുരാതന കാലം മുതൽക്കേ തന്നെ മനുഷ്യൻ രത്നങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും രോഗശമനം, ശത്രുനിവാരണം, പ്രേമസാഫല്യം, ആരോഗ്യം, ധനസമൃദ്ധി, കാര്യസിദ്ധി, ഭാഗ്യലബ്ധി എന്നിവയ്ക്ക് വേണ്ടി അവ ശരീരത്തിൽ ധരിക്കുകയും ചെയ്തിരുന്നു. ഏത് രത്നമായാലും ആദ്യമായി ധരിക്കുമ്പോൾ പ്രഭാതത്തിൽ 7 മണിക്ക് ധരിക്കുന്നതാണ് ഉത്തമം. ഓരോ രത്നവും ധരിക്കുന്നതിന് പ്രത്യേകം വിധികളുണ്ട്. 1-ാം വിരലിൽ പവിഴം, 2-ാം വിരലിൽ വൈഡൂര്യം, ഇന്ദ്രനീലം, ഗോമേതകം, 3-ാം വിരലിൽ മാണിക്യം, വൈരം അതായത് വജ്രം, പുഷ്യരാഗം, 4-ാം വിരലിൽ മുത്ത്, മാണിക്യം. സൂര്യൻ്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നം ധരിക്കുന്നത് ഉയർന്ന പദവിയിൽ ശോഭിക്കുന്നതിനും ആത്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാകുന്നു. ചുവപ്പ് നിറമുള്ള ഈ രത്നം ജീവിത വിജയവും അഭിവൃദ്ധിയും നേടിത്തരുന്നു. ധനസമൃദ്ധി, സന്താനലബ്ധി എന്നിവയ്ക്കും ദുഃഖം, ഭയം, ആപത്തുകൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും ഈ രത്നം ധരിക്കുന്നത് സഹായകരമാണ്. മരതകം. ബുധന്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നത്തിന്റെ നിറം പച്ചയാണ്. വ്യവസായികൾ, എഴുത്തുകാർ, ഗവേഷകർ എന്നീ നിലയിലുള്ളവർക്ക് മനഃശാന്തിയും സമാധാനവും ശക്തിയും നൽകാൻ ഈ രത്നത്തിന് കഴിയുന്നു. മുത്ത്. വെളുത്ത നിറമുള്ള ഈ രത്നം ചന്ദ്രന്റെ രത്നം എന്നറിയപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഉത്തമമാണ് ഇത് ധരിക്കുന്നത്. പ്രണയ സാഫല്യം, വൈവാഹിക സുഖം, ആത്മവിശ്വാസം, സൗന്ദര്യ വിജയം, ഭാഗ്യലബ്ധി എന്നിവയ്ക്കും ഈ രത്നധാരണം അത്യുത്തമമാണ്. പവിഴം. ആപത്തുകൾ ഒഴിവാക്കുവാനും ശാരീരിക ബലഹീനതകൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നതാണ് ചുവന്ന നിറത്തോടു കൂടിയ കുജന്റെ രത്നമായ പവിഴം. വെല്ലുവിളികളെ നേരിടുവാൻ സഹായിക്കുന്നതോടൊപ്പം ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടുവാനും ഈ രത്നം സഹായകരമാകുന്നു. വജ്രം. ശുക്രന്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നത്തിന് വെള്ള നിറമാണ്. ഈ രത്നം ധരിക്കുന്നത് മൂലം ആയുസ്, കീർത്തി, ആകർഷണീയത എന്നിവ വർദ്ധിക്കുന്നു. പ്രണയ വിജയം, കാമുകി കാമുകന്മാരുടെ മാനസിക ഐക്യം, കലാരംഗത്തുള്ള വിജയം എന്നിവയും ഇതുമൂലം സാധിക്കുന്നു. കൂടാതെ ഭാഗ്യവർദ്ധനവിനും ഈ രത്നം ധരിക്കുന്നത് ഗുണകരമാണ്. വൈഡൂര്യം. മഞ്ഞ നിറമുള്ള ഈ രത്നം കേതുവിന്റെ രത്നം എന്നറിയപ്പെടുന്നു. കീർത്തി വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിരതയുണ്ടാക്കുവാനും നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കുവാനും ഈ രത്നം ധരിക്കുന്നത് മൂലം സാധിക്കുന്നു. തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനും ഇത് സഹായകരമാണ്. പുഷ്യരാഗം. സുവർണ നിറമുള്ള ഈ രത്നം വ്യാഴത്തിന്റെ രത്നം എന്നറിയപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും സഞ്ചാരികൾക്കും ഉണ്ടാകുന്ന ശത്രുക്കളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനും സത്യസന്ധത, ധാർമ്മിക ബോധം, ദാനശീലം എന്നിവ വളർത്തുന്നതിനും ഈ രത്നം സഹായിക്കുന്നു. സമ്പൽ സമൃദ്ധി, സന്താനഭാഗ്യം, വ്യാവസായിക പുരോഗതി എന്നിവയും ഈ രത്നം അണിയുന്നത് മൂലം ഉണ്ടാകുന്നു. ഇന്ദ്രനീലം. ശനിയുടെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നത്തിന് കടും നീല നിറമാണ്. പ്രകൃതിക്ഷോഭം, അഗ്നി, അത്യാഹിതങ്ങൾ എന്നിവയിൽ നിന്നും ഈ രത്നം സംരക്ഷണം നൽകുന്നു. നിരാശ, മനോവേദന, മദ്യപാനം, മയക്കുമരുന്ന് ഇവയിൽ നിന്നും ഈ രത്നം ധരിക്കുന്നത് മൂലം മോചനമുണ്ടാകുന്നു. ഗോമേതകം. സാമ്പത്തിക സ്ഥിരതയുണ്ടാക്കുവാനും പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും തൊഴിൽ നേട്ടം ഉണ്ടാക്കുവാനും ഈ രത്നത്തിന് കഴിയുന്നു. തേൻ നിറമുള്ള ഈ രത്നം രാഹുവിന്റെ രത്നമായി അറിയപ്പെടുന്നു. അപസ്മാരം, അലർജി, ഉറക്കം എന്നിവയെ ഇല്ലാതാക്കുന്നതോടൊപ്പം അഭിഭാഷകർ, നേതാക്കന്മാർ എന്നിവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നു. രത്നങ്ങൾ ധരിക്കാൻ ഉപയോഗിക്കേണ്ട ലോഹം സ്വർണമാണ്. ഓരോ നക്ഷത്രത്തിനും അനുയോജ്യമായ രത്നങ്ങൾ, ജന്മദിവസം ധരിക്കേണ്ട രത്നങ്ങൾ, അവ ശമിപ്പിക്കുന്ന രോഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്.